Hello students welcome back in the last session we were discussing about the components of food is it we were discussing about carbohydrates proteins fat and all such nutrients that is essential for our life

അല്ലേ മക്കളെ സോ വി നീഡ് ടു കീപ് അപ്പ് അവർ പ്രോപ്പർ ഡയറ്റ് അല്ലെ സോ ഒരു നല്ലൊരു ഡയറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ഫുഡ് കൺട്രോൾ എന്ന രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ കോൺസെപ്റ്റ് വെടി കിട്ടിയോ ഓക്കെ അല്ലേ അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രോപ്പർ ഡയറ്റ് നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾ റെഡി അല്ലേ മക്കളെ സോ ഷാൾ വി സ്റ്റാർട്ട് ടുഡേ സെഷൻ ഓക്കെ അല്ലേ റെഡി അല്ലേ സോ മൈ ഡിയർ സ്റ്റുഡൻസ് പ്ലീസ് ടേക്ക് യുവർ നോട്ട് ബുക്ക് ആൻഡ് ടേക്ക് യുവർ പെൻ

പക്ഷെ നമ്മുടെ ബോഡിക്ക് അധികം ഫൈബർ ഒന്നും റിക്വയർഡ് അല്ല പക്ഷെ എന്നാലും ഇറ്റ് നെസസറി നെസസറി ആണ് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഡയറ്ററി കാര്യങ്ങളെ കുറിച്ച് നോക്കാം ഓക്കെ റെഡി സോ ഷാൾ വി സ്റ്റാർട്ട് സോ റഫീഷ് ഓർ ഡയറ്ററി ഫൈബർ റഫീഷ് അല്ലെങ്കിൽ ഡയറ്ററി ഫൈബേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഫൈബർ അല്ലെങ്കിൽ എന്താണ് എന്ന് നമ്മൾ പറയും ക്ലിയർ അല്ലേ വക്കളെ ശ്രദ്ധിച്ചോ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ് ഈസിയാണ് യു കെ സ്കോർ ഗുഡ് മാർക്സ് ഇൻ ദിസ് പാർട്ട് ഓക്കെ റഫീഷ് മാറ്റർ ഇൻ ദ ഫുഡ് റഫീജ് ിൽ പ്രസെന്റ് ചെയ്ത ഫൈബ്രസ് മാറ്ററിലാണ് നമ്മൾ എന്ത് പറയുമ്പോൾ മക്കളെ റഫീഷ് എന്ന് പറയാ വിച്ച് കാൺ ഡൈജസ്റ്റഡ് ശ്രദ്ധിച്ചോ വിൺ ബി ഡൈജസ്റ്റഡ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫുഡ് പ്രസന്റ് ഇന്നവ ഫൈറ്റംസ് ഫുഡ് ഐറ്റംസില് പ്രസന്റ് ചെയ്ത ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പാട്ടാണ് റഫീസ് എന്ന് പറഞ്ഞത് ഒരു ഫൈബ്രസ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ് ആണ് ഒരു മക്കളെ എ നാല് നാല് അയ്യോ ാണ് ഇങ്ങനെ നമ്മൾ പറയില്ലേ അതിന്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ഫൈബേഴ്സ് കൊണ്ടാണ് അത് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടാവുക ഓക്കേ സോ അതാണ് ഈ ഫൈബേഴ്സ് എന്ന് പറയുന്ന മാറ്റേഴ്സ് ക്ലിയർ അല്ലേ മക്കളെ അപ്പൊ നോക്ക് നമ്മുടെ റഫീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്താണ് പറഞ്ഞോ റഫീജ് റഫീജ് എന്താണ് ഫൈബറസ് മാറ്റർ ശ്രദ്ധിച്ചോ എന്താണ് ഫൈബറസ് മാറ്റർ ഇൻ ഫുഡ് ഫുൾ സ്റ്റോപ്പ് ഇട സിമ്പിൾ ആയിട്ട് പറയുന്ന റെഫ്യൂജ് ഫൈബറസ് മാറ്റർ ഇൻ ഫുഡ് ക്ലിയർ മക്കളെ അതൊരു ഫൈബറസ് മാറ്റർ ആണ് ഫുഡിലെ ഒരു ഫൈബറസ് മാറ്റർ ആണ് ക്ലിയർ അല്ലെ ഇത്രയും കാര്യങ്ങൾ സെറ്റൽ അല്ലേ ശ്രദ്ധിക്കുക വിച്ച് കാൺ ബി ഡൈജസ്റ്റഡ് ഇറ്റ് ഇറ്റ് ബി ഡൈജസ്റ്റ് ചെയ്യാൻ അതിനെ പറ്റില്ല ഡൈജസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല ക്ലിയർ അല്ലെ മക്കളെ സോ റഫീസ് മാറ്റർ ഇൻ ഫുഡ് വിച്ച് കാൺ ബി ഡൈജസ്റ്റഡ് വിച്ച് കാൺ ബി ഡൈജസ്റ്റഡ് എന്ന് നമുക്ക് പറയാം ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് സെറ്റ് അല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലെ മക്കളെ റെഡി അല്ലേ ഇനി നമുക്ക് നോക്കാം

അപ്പൊ എങ്ങനെയാണ് മക്കളെ മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡൈജസ്റ്റബിൾ കാർബോഹൈഡ്രേറ്റ് എന്താണ് ആ ഇൻഡൈജസ്റ്റബിൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ വിളിക്കുന്നത് വി കോൾ ദ മാസ് വാട്ട് സെല്ലുലോസ് നമ്മൾ എന്ത് വിളിക്കുന്നു മക്കളെ സെല്ലുലോസ് എന്ന് നമ്മൾ വിളിക്കുന്നു നമ്മൾ ക്ലിയർ ആയിട്ട് വിളിക്കുന്നു സെല്ലുലോസ് എന്ന് നമ്മൾ വിളിക്കുന്നു ക്ലിയർ അല്ലേ വി സെല്ലുലോസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് അപ്പൊ സെല്ലുലോസ് എവിടെയാണ് സാധാരണ രീതിയിൽ പ്രസന്റ് ആവുന്നത് വിച്ച് ഇസ് പ്രസെന്റ് ഇൻ ദ പ്ലാന്റ് വിച്ച് ഈസ് പ്രസന്റ് പ്ലാന്റ് സെൽവോൾ പ്ലാന്റിന്റെ സെൽവോൾ ആണ് അപ്പോൾ പ്രസന്റ് ചെയ്തത് ജിസ്റ്റ് പ്രെസെന്റ് ഓൺ ദ പ്ലാന്റ് സെൽവോൾ പ്ലാന്റ്സിന്റെ സെൽ വോൾ പ്രസന്റ് ചെയ്ത ആൾക്കാരാണ് ആര് മക്കളെ സെല്ലോസ് സെല്ലോസ് എന്ന് പറയുമ്പോൾ സെൽ സെൽവോളിൽ കാണപ്പെടുന്ന ഒരു കോമ്പോണൻ്റ് ആണ് സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് നമ്മുടെ റെഫ്യൂജും മെയ്ഡ് ചെയ്തത് സോ ഇറ്റ്സ് എന്താ പറയാ ഇൻഡൈജസ്റ്റബിൾ മാറ്റർ ആണ് നമുക്ക് പറയാം ഇൻഡൈജസ്റ്റബിൾ കാർബോഹൈഡ്രേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് ക്ലിയർ അല്ലേ മക്കളെ കോൺസെപ്റ്റ് ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ദിസ് ഈസ് ക്ലിയർ ഫോർ യു റഫേജിനെ കുറിച്ച് ഐഡിയ കിട്ടിയല്ലോ സെറ്റ് അല്ലേ റെഡിയല്ലേ ഓക്കെ അല്ലേ ഓക്കെ ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി ന്യൂട്രിയൻ ടു അവർ ബോഡി നമ്മുടെ ബോഡിക്ക് അത് പ്രത്യേകിച്ചൊരു ന്യൂട്രിയൻ്റ് ഒന്നും കൊടുക്കുന്നില്ല ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി ന്യൂട്രിയൻ ടു അവർ ബോഡി റഫേജ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി ന്യൂട്രിയൻറ് ടു അവർ ബോഡി നമ്മുടെ നമ്മുടെ ബോഡിക്ക് വേണ്ട പ്രത്യേകിച്ച് ഒരു ന്യൂട്രിയൻ ക്വാളിറ്റി ഒന്നും അത് നമുക്ക് തരുന്ന ഒന്നുമില്ല വിറ്റ് ഇസ് നോട്ട് പ്രൊവൈഡിങ് എസ് എ പ്രോപ്പർ ന്യൂട്രിയൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഇറ്റ് ഇസ് നോട്ട് ഗുഡ് നമുക്കൊരു വലിയ കാര്യമില്ല പ്രൊവൈഡ് എനി ഡോ നോട്ട് പ്രൊവൈഡ് എനി ന്യൂട്രിയൻ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്തൊരു ഫുഡാണ് അപ്പോൾ ഡോ നോട്ട് പ്രൊവൈഡ് മച്ച് ന്യൂട്രിയൻ അങ്ങനെ ഒരു ന്യൂട്രിയൻറ്റും കാര്യങ്ങളും ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത ഒരു ആളുകളാണ് ആര് മക്കളെ നമ്മുടെ ഡയറ്ററി ഫൈബേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് ഡയറ്ററി ഫൈബേഴ്സ് ക്ലിയർ അല്ലേ മക്കളെ സെറ്റല്ലേ കോൺസെപ്റ്റ് റെഡിയല്ലേ It has no food value. Upon dietary fibers otherwa phase does not have any food value. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ഫുഡ് വാല്യൂ അതിന് പ്രത്യേകിച്ച് ഫുഡ് വാല്യൂ ഒന്നും ഇല്ല ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ഫുഡ് വാല്യൂ ബട്ട് ഇറ്റ് ഇറ്റ് ഇസ് പ്രസൻസ് ഇസ് എസെൻഷ്യൽ ഇൻ അവർ ഫുഡ് പക്ഷേ അതിൻ്റെ പ്രസൻസ് നമ്മുടെ ബോഡിയിലെ നമ്മുടെ ഫുഡിലെ എസെൻഷ്യൽ ആണ് നമ്മുടെ ബോഡിക്കും എസെൻഷ്യൽ തന്നെയാണ് പക്ഷേ എന്നൊരു പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ലെങ്കിലും ഇറ്റ്സ് പ്രസൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഫുഡ് ഇറ്റ്സ് പ്രസൻസ് ഇറ്റ്സ് പ്രസൻസ് എന്താണ് മക്കളെ ഇസ് എസെൻഷ്യൽ നമുക്കത് വേണം നമുക്കത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് കൂടിയാണ് അല്ലേ സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ അല്ലേ മക്കളെ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഇൻ ഫുഡ് നമ്മളെ ഫുഡില് അവ എസെൻഷ്യൽ ആയിട്ടുള്ള പാർട്ട് തന്നെയാണ് നമ്മുടെ ഫുഡിൽ അത് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് മക്കളെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ മക്കളെ നിങ്ങൾക്ക് സെറ്റല്ലേ റെഡി അല്ലേ ഓക്കെ അല്ലേ

അതായത് ലാക്ക് ഓഫ് ഫൈബേഴ്സ് ഇൻ അവർ ഡയറ്റ് ലാക്ക് ഓഫ് ഫൈബേഴ്സ് നമ്മുടെ എന്തിനെ ബാധിക്കും നമ്മുടെ ഡൈജഷനെ ബാധിച്ച് നമ്മുടെ സ്റ്റൂൾസ് നമ്മുടെ ഫീക്കൽ മാറ്റർ ഉണ്ടാവില്ലേ നമ്മുടെ ബാത്റൂമിൽ പോകുമ്പോ ഫീക്കൽ മാറ്റർ ഉണ്ടാവില്ലേ അത് എന്താവും ഭയങ്കര ഹാർഡ് ആയിരിക്കും സോ ലാക്ക് ഓഫ് ഫൈബേഴ്സ് ഇൻ അവർ ഡയറ്റ് കോഴ്സസ്റ്റൂൾ ഫിക്കൽ മാറ്റർ ആണ് പുറത്തേക്ക് പോകാനുള്ള ഭയങ്കര കോൺസ്പിറ്റേഷൻ കോൺസ്പിറ്റേഷൻ അതായത് നമുക്ക് വയർ ഉറക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ ബി ഓൺ എ അല്ലെങ്കിൽ ഹാർട്ട് സ്റ്റോൺ ഫോം ഓഫ് എ ഹാർട്ട് സ്റ്റോൺ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തായിട്ട് വയറിങ്ങനെ ഉറച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക സോ വി കെ നോട്ട് റിലീസ് ഔട്ട് ദിക്കൽ മാറ്റർ അത് അത്രയും അത് എന്തിന്റെ കുറവാണ് ഫൈബേഴ്സിൻ്റെ കുറവാണ് ലാക്ക് ഓഫ് ഫൈബേഴ്സ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഫൈബേഴ്സിന്റെ ലാക്ക് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്നത് ക്ലിയർ ആയോ മനസ്സിൽ മക്കളെ സെറ്റിൽ ആയി ശ്രദ്ധിച്ചോ ലാക്ക് ഓഫ് ഫൈബേഴ്സ് ഇൻ അവർ ഡയറ്റ് എന്താണ് ലാക്ക് ഓഫ് ഫൈബേഴ്സ് ഇൻ അവർ ഡയറ്റ് കോസസ് ദ സ്റ്റൂൾ ടു പുറത്തേക്ക് കോഴസ് അത് ഹാർഡ് ആയതുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് വരാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഉണ്ടാകുന്നത് ആൻഡ് ഡിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് കോൺസിറ്റേഷൻ എന്താണ് മക്കളെ കോൺസിറ്റേഷൻ കോൺസ്റ്റിപ്പി കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷൻ ആണ് കോൺസ്റ്റിപ്പേഷൻ എന്താണ് വയറി എന്നൊക്കെ പറയില്ലേ കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ അല്ലെ കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷൻ എന്താണ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ നോക്ക് ലാക്ക് ഓഫ് ഫൈബേഴ്സ് കാരണം എന്ത് സംഭവിക്കും അവർ ഡയറ്റ് കോസസ് എന്താ നമ്മുടെ ഡയറ്റ് കോസ് ചെയ്യ മക്കളെ എന്താണ് ും മക്കളെ കോൺസ്റ്റിറ്റി കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നു നമ്മൾ എന്ത് പറയും കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയും കോൺസ്റ്റിപ്പേഷൻ എന്ന് നമ്മൾ പറയുന്നു ക്ലിയർ അല്ലേ മക്കളെ കോൺസെപ്റ്റ് കോൺസ്റ്റിപ്പേഷൻ എന്ന് നമ്മൾ പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റഫ് ഏജ് അല്ലെങ്കിൽ ഡയറ്ററി ഫൈബേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലിയർ ലിയ കോൺസെപ്റ്റ് അപ്പോൾ നോക്കുക റഫ് ഏജ് ഇസ് എ ഫൈബറസ് മാറ്റർ പ്രസന്റ് ഇൻ ഫുഡ് വിച്ച് കാൺ ബി ഡൈജസ്റ്റഡ് ക്ലിയർ അല്ലേ മക്കളെ ഈ പോയിന്റ് ക്ലിയർ അല്ലേ സെറ്റ് അല്ലേ റെഡി മെയിൻലി മെയിൻ മേയ്ഡപ്പ് ഓഫ് ആൻ ഇൻഡൈജസ്റ്റബിൾ കാർബോഹൈഡ്രേറ്റ് ഈസ് നോൺ ആസ്ലോസ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ പ്ലാന്റ് സെൽ വോൾഡ്സ് പ്ലാന്റ് സെൽവേൾ പ്രസന്റ് ആയിരിക്കുന്ന സെല്ലോസ് ആണ് അതിന്റെ ഒരു മേജർ ആയിട്ടുള്ള കോമ്പോണന്റ് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി ന്യൂട്രിയൻ ടു അവർ ഫുഡ് ഇറ്റ് ഹാസ് നോ ഫുഡ് വാല്യൂ അത് വലിയ ന്യൂട്രിയൻ ഒന്നും ഇറ്റ് ഹാസ് നോ ഫുഡ് വാല്യൂ ബട്ട് ഇറ്റ്സ് പ്രസൻസ് ഫോർ എന്താണ് അതിന്റെ പ്രസൻസ് എസെൻഷ്യൽ എന്ന് പറയാൻ കാരണം നോക്കോ ലാക്ക് ഓഫ് ഫൈബേഴ്സ് ആണെങ്കിൽ എന്താ പറ്റും

സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം വെള്ളം നമ്മുടെ ബോഡിയിലുണ്ട് സോ വാട്ടർ വൺ ഓഫ് ദി എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കോമ്പോണൻറ്റ് അല്ലേ മക്കളെ വെള്ളം നമ്മുടെ ബോഡിയിൽ ഇമ്പോർട്ടൻ്റ് അല്ലേ സോ എന്ത് പ്രോസസ് നടക്കുന്നുണ്ടെങ്കിലേ എന്തേ ലൈഫ് പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിലും അതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ് തന്നെയാണ് വാട്ടർ അത് ന്യൂട്രീഷൻ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുമ്പോഴും അതേപോലെ അതിൻ്റെ കോമ്പിനേഷന് വേണ്ടിയിട്ടും ഏറ്റവും കൂടുതൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കോമ്പോണൻറ്റ് ആണ് വാട്ടർ ഹൈഡ്രേഷൻ എന്നൊരു പ്രോസസ്സ് നമ്മുടെ ബോഡി എല്ലാം ഹൈഡ്രേറ്റഡ് ആയിരിക്കണം നമ്മുടെ ബോഡിയിൽ ഇത്രയും വാട്ടർ എമൗണ്ട് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് വേണ്ട രീതിയിലുള്ള ബോഡി മെക്കാനിസത്തിന് ഹെൽപ്പ് ആവുള്ളൂ സോ വാട്ടർ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആൻഡ് എ മേജർ തിങ് ഓക്കെ സോ നമ്മളൊരു ബോഡിന്റെ കേസ് നമ്മളിത് ഇങ്ങനെ അനലൈസ് വരയ്ക്കുകയാണ് ഒരു ബോഡി നമ്മളിങ്ങനെ വരച്ചു അപ്പോൾ ആ ബോഡിയിൽ എങ്ങനെ എത്ര രീതിയിൽ വാട്ടർ ഉണ്ടാവും ഏകദേശം ഒരു സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് സെവൻറ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഉള്ള രീതിയിൽ വാട്ടറിന്റെ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും ക്ലിയർ അല്ലേ മക്കളെ സെറ്റ് അല്ലേ റെഡി അല്ലേ ക്രീം കോൺസെപ്റ്റ് ഓക്കെ അല്ലേ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ ഫോർ യു റെഡി ഓക്കെ നൌസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കിടക്കാം എന്തായിരിക്കും നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ മക്കളെ ഓക്കെ ഓൾമോസ്റ്റ് സെവൻറ്റി പെർസെന്റ് ഓഫ് അവർ ബോഡി വെയിറ്റ് എങ്ങനെ വാട്ടർ മേക്സ് അപ്പ് അപ്മോസ്റ്റ് നമ്മുടെ ഇറ്റ് മേക്സ് അപ്പ് ഇത്രയാണ് മക്കളെ ാണ് ഓഫ് പെർസെന്റ് എന്താണ് ബോഡി വെയിറ്റ് ഓഫ് പെർസെന്റ് ബോഡി വെയിറ്റ് നമ്മുടെ ബോഡിന്റെ സെവൻറ്റി പെർസെന്റ് ബോഡി വെയിറ്റ് ആണ് ആരെ വാട്ടറിന്റെ ഒരു എന്താ പറയാ മേക്കപ്പ് ചെയ്യുന്നത് വാട്ടർ ഉണ്ടാക്കുന്നത് ക്ലിയർ അല്ലേ മക്കളെ കോൺസെപ്റ്റ് ഇത് ഓക്കെ അല്ലേ ഇറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസ് ഇൻസൈഡ് അവർ ബോഡി എന്താണ് അതിന്റെ ഹെൽപ്ഫുൾനസ് ഫങ്ഷൻസ് പറയാൻ പറ്റുന്ന എന്തായിരിക്കും അല്ലെങ്കിൽ ഫീച്ചേഴ്സ് മെയിൻ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് മക്കളെ നമ്പർ വൺ ഇറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസ് ഇൻ അവർ ബോഡി ഇറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസ് ഇൻസൈഡ് അവർ ബോഡി ഹെൽപ്സ് ടു ട്രാൻസ്പോർട്ട് സബ്സ്റ്റെൻസ് ഇൻസൈഡ് അവർ ബോഡി നമ്മുടെ ബോഡിന്റെ അകത്തേക്ക് സബ്സ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ആര് ചെയ്യുന്നത് നമ്മുടെ വാട്ടർ ചെയ്യുന്നത് അല്ലെ ഇറ്റ് ഹെൽപ്സ് ടു എന്താണ് ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസ് ഇൻസൈഡ് അവർ ബോഡി ക്ലിയർ അല്ലേ മക്കളെ കോൺസെപ്റ്റ് റെഡിയല്ലേ ഇനി നോക്ക് രണ്ടാമതായിട്ട് ഇറ്റ് ഹെൽപ്സ് അവർ ബോഡി ടു അപ്സോപ്പ് ന്യൂട്രിയൻസ് അവർ ബോഡി ടു ഫ്രം ദി ഫുഡ് എന്താണ് നമ്മൾ ഹെൽപ് ചെയ്യുക ഇറ്റ് ഹെൽപ്സ് ടു ഹെൽപ്സ് അവർ ബോഡി ടു ബോഡി ടു എന്താണ് മക്കളെ എപ്സോബ് എന്താണ് ന്യൂട്രിയൻസ് ഫ്രം ദി ഫുഡ് നമ്മുടെ ബോഡിയിലേക്കുള്ള വേണ്ട ന്യൂട്രിയൻസ് ഫുഡിൽ നിന്ന് എങ്ങനെ ഫുഡിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡിലാണ് അല്ലാണ്ട് വേറെ ഫുഡിൽ നിന്നല്ല കഴിക്കുന്ന ഫുഡിൽ നിന്ന് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ വാട്ടർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹെൽപ്സ് അവർ ബോഡി ടു അബ്സോർബ് ന്യൂട്രിയൻസ് ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസ് നമുക്ക് നൽകുന്നുണ്ട് ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് അല്ലേ മക്കളെ ഫുഡിൽ നിന്ന് നമുക്ക് ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് കോൺസെപ്റ്റ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ റെഡി അല്ലേ മക്കളെ ഓക്കെ ആണേ അറക്കരുത് തെറ്റിപ്പോവരുത് വരരുത് ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ റെഡി ഹെൽപ്സ് ടു റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു റെഗുലേറ്റ് അവർ ബോഡി ടെമ്പറേച്ചർ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനും കൂടി നമ്മളെ സഹായിക്കുന്നുണ്ട് ഇറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ ഇറ്റ് ഹെൽപ് അസ് ടു റെഗുലേറ്റ് അവർ ബോഡി ടെമ്പറേച്ചർ എന്താണ് മക്കളെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇറ്റ് ഹെൽപ്സ് അസ് റെഗുലേറ്റ് അവർ ബോഡി ടെമ്പറേച്ചർ ഇറ്റ് ഹെൽപ്പ് അസ് ടു റെഗുലേറ്റ് എന്താണ് നമ്മൾ എന്ത് റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ് ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് അസ് ടു റെഗുലേറ്റ് അവർ ബോഡി ടെമ്പറേച്ചർ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് അസ് ടു റെഗുലേറ്റ് അവർ ബോഡി ടെമ്പറേച്ച നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ക്ലിയർ അല്ലേ ഇറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് അവർ ബോഡി ടെമ്പറേച്ചർ ക്ലിയർ അല്ലേ മക്കളെ കോൺസെപ്റ്റ് ഹെൽപ്പിംഗ് റെഗുലേറ്റ് അവർ ബോഡി ടെമ്പറേച്ചർ മറക്കരുത് അത് ഇമ്പോർട്ട് ഒരു പോയിന്റ് ആണ് അടുത്തത് ഇറ്റ് ഈസ് നീഡഡ് ഫോർ വേരിയസ് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് അവർ ബോഡി ടു ഡൈജഷൻ എക്സ്ക്രീഷൻ അതായത് ഇറ്റ് ഈസ് അടുത്തത് നമുക്ക് ഇവിടെ എഴുതാം ഇറ്റ് ഹെൽപ്സ് ഇൻ വേരിയസ് കെമിക്കൽ റിയാക്ഷൻ ആണ് മക്കളെ കെമിക്കൽ റിയാക്ഷൻ പല തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിനകത്ത് അകത്ത് നടക്കുന്നതാണ് പുറമെ അല്ല നമ്മുടെ ബോഡിനകത്ത് അകത്ത് നടക്കുന്ന വാരിയസ് കെമിക്കൽ റിയാക്ഷന് വേണ്ടിയിട്ട് വാട്ടർ നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് എങ്ങനെയൊക്കെ ആയിരിക്കും ഏതിലൊക്കെ ആയിരിക്കും നോക്കാം എന്തിലൊക്കെ ആയിരിക്കും കുറേ അധികം ലൈഫ് പ്രോസസ്സുകളിൽ ലൈഫ് പ്രോസസ്സുകളിൽ എന്തൊക്കെയായിരിക്കും അത് ഒന്ന് ഡൈജഷന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ എക്സ്ക്രീഷൻ അങ്ങനെയുള്ള പല പ്രോസസ്സിന് എക്സെട്രാ അങ്ങനെയുള്ള പല പ്രോസസ്സിന് ആര് നമ്മൾ ഹെൽപ് ചെയ്യുന്നുണ്ട് വാട്ടർ നമ്മൾ ഹെൽപ് ചെയ്യുന്നുണ്ട് ക്ലിയർ അല്ലേ ഇറ്റ് ഈസ് ഫോർ വേരിയസ് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് പ്ലേസ് ഇൻസൈഡ് അവർ ബോഡി ഡ്യൂറിങ് ഡൈജഷൻ എക്സ്ക്രീഷൻ എക്സെട്രാ ത്രീ കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ മക്കളെ ഓക്കെ ആണ് സെറ്റ് വി ഗെറ്റ് വാട്ടർ നോട്ട് ഓൺലി ഫ്രം ലിക്വിഡ്സ് വി ഡ്രിങ്ക് വെള്ളം എവിടെ നിന്നാണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് മാത്രല്ല നമുക്ക് വാട്ടറിന്റെ കോണ്ടന്റ് കിട്ടുന്നത് ബട്ട് ഓൾസോ ദുഡ് വി ഈ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും നമുക്ക് കിട്ടും മിൽക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ജ്യൂസസ് ആർ ഗുഡ് സോഴ്സ് ഓഫ് വാട്ടർ അപ്പം വാട്ടർ നോട്ട് ഓൺലി ഫ്രം ലിക്വിഡ്സ് ഫ്രം ലിക്വിഡ്സ് വി ഡ്രിങ്ക് ബട്ട് ഓൾസോ ഫ്രം ഫുഡ് ഓൾ ഫുഡ് വി ഈറ്റ് എന്തൊക്കെ ആണ് പറയുന്നത് എന്തൊക്കെയായിരിക്കും മിൽക്ക് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് ജ്യൂസസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്കും ഇതൊക്കെ ലിക്വിഡ് കണ്ടന്റ് ഉണ്ടല്ലോ ഉണ്ടാകും പക്ഷെ എന്താ പറയുക ഡയറക്റ്റ് വെള്ളത്തിൽ നിന്ന് മാത്രമല്ല നമുക്ക് വാട്ടർ കിട്ടുന്നതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് വാട്ടറിന്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് വാട്ടർ ഈസ് ക്ലിയർ ഫോർ യു നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഓഫ് വാട്ടർ ക്ലിയർ അല്ലേ മക്കളെ സെറ്റ് അല്ലെ കോൺസെപ്റ്റ് റെഡിയാണേ ഓക്കെ അല്ലേ മക്കളെ ഓക്കെ സോ വാട്ടർ മേക്സ് അപ്പ് ഓൾമോസ്റ്റ് സെവൻറ്റി പെർസെന്റ് ഓഫ് അവർ ബോഡി നമ്മുടെ ബോഡി വേണ്ട സെവൻറ്റി പെർസെൻറ്റ് വാട്ടർ മേക്കപ്പ് ചെയ്യുന്നുണ്ട് ഇറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസ് ഇൻസൈഡ് അവർ ബോഡി നമ്മുടെ ബോഡിയിലെ സബ്സ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ് ചെയ്യുന്നുണ്ട് ഇറ്റ് ഹെൽപ്സ് അവർ ബോഡി ടു അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ഫുഡ് ഫുഡ് ന്യൂട്രിയൻസ് ഫുഡിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ന്യൂട്രിയൻസിനെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഫുഡിൽ കിട്ടുന്ന ന്യൂട്രീൻസ് നമ്മൾ ബോഡിയിലേക്ക് വേണ്ടിയിട്ട് അബ്സോബ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നുണ്ട് ഇറ്റ് ഹെൽപ് ടു റെഗുലേറ്റ് അവർ ബോഡി ടെമ്പറേച്ചർ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാൻ ഇവർ സഹായിക്കുന്നുണ്ട് ക്ലിയർ ആണേ ഇറ്റ് ഈസ് നീഡഡ് ഫോർ വാരിയസ് കെമിക്കൽ റിയാക്ഷൻ ആണ് മക്കളെ പല കെമിക്കൽ റിയാക്ഷൻ ബോഡി നടന്ന പല കെമിക്കൽ റിയാക്ഷനും ഇവരി ഇമ്പോർട്ടന്റ് ആണ് ഡ്യൂറിങ് ഡൈജെഷൻ എക്സ്രേഷൻ അങ്ങനെയുള്ള പ്രോസസ്സിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് we get water not only from the liquids we drink but also from the food we eat milk fruits vegetables juices are good source of a good source of water pitrinking concept i hope the concept is clear for you